नमस्ते जनम डिबेट स्वागत कुटियाडी सीपीएम प्रादेशिक नेता अणिकളുടെ വികാരത്തിന് വഴങ്ങേണ്ടതില്ലെന്ന് पार्टी संस्थान नेतृत्व പിറവത്ത് സിപിഎം കാരിക്ക് സ്ഥാനാർത്ഥിത്വം നൽകി കേരള കോൺഗ്രസ് എം കാഞ്ഞങ്ങാട് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെ തുടർന്ന് എൽഡിഎഫ് മണ്ഡലം കൺവീനർ തൽസ്ഥാനം രാജിവെച്ചു ചാലക്കുടിയിലും ഇരിക്കൂറിലും സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുന്നതിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പരസ്യ പ്രതിഷേധം കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ അനിശ്ചിതത്വം തുടരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള രാഷ്ട്രീയ ചവിട്ട് നാടകങ്ങൾ അനുദിനം ആവേശത്തോടെ അരങ്ങ് തകർക്കുന്ന കാഴ്ചയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാം സാക്ഷ്യം വഹിക്കുന്നത് സീറ്റിനെ ചൊല്ലിയും സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുമുള്ള തർക്കങ്ങൾ പാർട്ടിയുടെ സാധ്യതകൾ തല്ലിക്കെടുത്തുമോ ജനഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് സിപിഎം നേതാവ് അഡ്വക്കേറ്റ് വിപിപി മുസ്തഫ കോൺഗ്രസ് നേതാവ് എ ഷുക്കൂർ മഹിളാ മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് ഓയം ശാലീന എന്നിവരാണ് ഈ സംവാദത്തിൽ അതിഥികളായി പങ്കെടുക്കുന്നത് എല്ലാ അതിഥികളെയും സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പം പ്രേക്ഷകരെയും അഡ്വക്കേറ്റ് ഓയം ശാലീന സിപിഎമ്മിലെയും കോൺഗ്രസ്സിലെയും ഈ ചവിട്ട് നാടകങ്ങളെ എങ്ങനെയാണ് ബിജെപി വിലയിരുത്തുന്നത് ഈ ഒരു ചവിട്ട് നാടകങ്ങൾ താങ്കൾ പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് ആ ചവിട്ട് നാടകങ്ങൾ ഈ രണ്ട് മുന്നണികളും ഏത് തലത്തിലേക്ക് അടപ്പിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് കാരണം ഇപ്പോ നമുക്കറിയാം പൊന്നാനിയിൽ അതുപോലെ തന്നെ കുറ്റിയാടിയിൽ ഒക്കെ എങ്ങനെയാണ് പാർട്ടി പ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ പുറത്തിറങ്ങി രംഗത്തിറങ്ങിയിരിക്കുന്നത് റോഡിൽ ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ സിപിഎം അവകാശപ്പെടുന്നത് പോലെ സിപിഎം അണികളിൽ തീവ്രവാദികളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന ആളുകളും ഒക്കെ കടന്നുകൂടുന്നത് ഇവരൊരു പക്ഷെ അറിയുന്നില്ല തീവ്രമത ചിന്തയുള്ള ആളുകൾ കടന്നുകൂടുന്നുണ്ടെന്നാണ് കാരണം ഒരു നന്ദകുമാർ എന്ന് പറയുന്ന പാർട്ടി നിശ്ചയിക്കുന്ന ഒരു ഒരു സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാനാകില്ല എന്ന് പറഞ്ഞിട്ട് തരത്തിലുള്ള ഒരു പ്രചരണമാണ് അവിടെ നടന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് കുറ്റ്യാടിയിൽ കുറ്റ്യാടിയിൽ നമുക്കറിയാം ജോസ് കെ മാണിക്ക് സീറ്റ് വിഭജിച്ച് നൽകുമ്പോൾ എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് ആ വിഭജനം വേണ്ടത് എന്നുള്ളത് പാർട്ടി നിശ്ചയം എന്തായാലും സിപിഎമ്മിന്റെ ഒരു അടിസ്ഥാന തത്വം അങ്ങനെ തന്നെയാണല്ലോ പാർട്ടി നിശ്ചയിച്ചാൽ പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചാൽ അതെല്ലാം അപ്പിടി താഴെയുള്ള ആളുകൾ അനുസരിച്ചോളണം എന്നുള്ള തരത്തിലുള്ള ഒരു സംഘടനാ സംവിധാനമാണ് സിപിഎമ്മിനുള്ളത് അപ്പം ആ ഒരു സംഘടനാ തലത്തിൽ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊന്നും അവിടെ യാതൊരു പ്രസക്തിയും ഇല്ല പക്ഷെ കുറ്റ്യാടി പോലെയുള്ള മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങൾ ഇങ്ങനെ മറ്റ് കൂടെ വരുന്ന മറ്റ് പാർട്ടികൾക്ക് വീതിച്ച് നൽകുമ്പോൾ അത് അണികളുടെ അവരുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയവും അവിടെ വന്നിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ വലിയൊരു പ്രതിഷേധം ജനങ്ങളുടെ ഇടയിലുണ്ട് സുധാകരൻ എന്ന് പറയുന്ന മന്ത്രിയാണ് മന്ത്രിയായ ആളുകൾക്ക് സീറ്റ് കൊടുക്കാതെ മറ്റൊരാളെ കൊടുക്കുമ്പോൾ ആ ആളുടെ പശ്ചാത്തലവും അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗവും എന്താണ് എന്നുള്ളത് കൂടി അവിടെ പ്രസക്തമാകുന്നു അതിന്റെ ഒരു മുറമുറപ്പോ അവിടെ എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു ഭാഗത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഇതേ തരത്തിലുള്ള മുറമുറപ്പുകൾ എല്ലായിടത്തും നടക്കുന്നു മൂവാറ്റുപുഴ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അതുപോലെ തന്നെ INDUCനെ സംബന്ധിച്ച് INDUCയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ആളെ നിർത്തുമെന്ന് പറയുന്ന തർക്കങ്ങൾ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പുതുപ്പള്ളി വേണോ അതോ നേമത്ത് വേണോ എന്നുള്ള ചർച്ചകൾ ഇപ്പോഴും തീർന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം ഇങ്ങനെ വൈകുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചവിട്ടു നാടകങ്ങളുടെ ഒരു ഫലമായിട്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് പാർട്ടിക്കുള്ളിലുള്ള പിടിവലി ആ പിടിവലി വളരെ ശക്തമാണ് പാർട്ടി നിശ്ചയിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ സീറ്റിന് വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ അത് വളരെ രൂക്ഷമാണ് ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് രണ്ട് മുന്നണികളും അവകാശപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സെക്യുലർ ഫാബ്രിക് ഒക്കെ കേരളത്തിൽ എന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും അതിനോടനുബന്ധിച്ചുള്ള പ്രതികരണങ്ങളുമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിട്ടുള്ളത് ശാലീന കുറ്റ്യാടിയിൽ തെരുവിലിറങ്ങിയ സിപിഎം പ്രവർത്തകർ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർക്കും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മുൻ MLA കൂടിയായ KK ലതികയ്ക്കും എതിരെ ഉന്നയിച്ചത് സീറ്റ് കച്ചവടം നടത്തി എന്നാണ് പാർട്ടി താൽപര്യങ്ങൾ ബലികഴിച്ച് സീറ്റ് കച്ചവടം നടത്തി എന്ന ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് കുറ്റ്യാടിയിൽ മാത്രമല്ല ഇപ്പോൾ പിറവത്തും പ്രതിഷേധം പിറവത്ത് പക്ഷേ കേരള കോൺഗ്രസ് എം പ്രവർത്തകരാണ് ജോസ് കെ മാണിയുടെ കോലം കത്തിച്ചിരിക്കുന്നത് അവിടെ സിപിഎമ്മുകാരിയായിട്ടുള്ള അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് പാർട്ടി ജില്ലാ സെക്രട്ടറി കോട്ടയം ജില്ലാ സെക്രട്ടറി VN വാസവൻ പോലും പറഞ്ഞിട്ടില്ല ലോക്കൽ കമ്മിറ്റിയാണ് പുറത്താക്കിയത് അങ്ങനെ അവർ അടുത്ത നിമിഷം തന്നെ പിറവത്തെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി മാറുകയാണ് ആ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാനാവില്ല എന്ന് കേരള കോൺഗ്രസ് എം പ്രവർത്തക ഇപ്പോൾ കുന്നത്തുനാട് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ VP ശ്രീനിജൻ ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ശ്രീനിജനാണ് സിപിഎമ്മിൻ്റെ സ്ഥാനാർത്ഥി അപ്പോൾ
പേയ്മെന്റ് സീറ്റ് നേരത്തെയും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഈ ആരോപണം ഉയർന്നതാണ്. മലപ്പുറത്തെ ചില സീറ്റുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴും അവർ തന്നെയാണ് സ്ഥാനാർത്ഥികൾ. ഇപ്പോൾ നമ്മുടെ കാരാട്ട റസാഖ് ഉണ്ട്, അതുപോലെ നമ്മുടെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വിദേശത്താണ്, പി വി അൻവർ. അപ്പോൾ പേയ്മെന്റ്സ് അൻവർ പേയ്മെന്റ് സീറ്റ് നൽകുന്നു. സി പി എമ്മിലൊക്കെ ഇതൊന്നും ഒരു കാലത്തും ചിന്തിക്കാൻ പറ്റാത്തതായിരുന്നു, പക്ഷേ പേയ്മെന്റ് സീറ്റ് നൽകുന്നു. അതുമാത്രമല്ല, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ സെക്യുലർ ഫാബ്രിക്കൊന്നും ഇല്ല, വർഗീയതയുടെ അടിസ്ഥാനത്തിൽ ഈ ഓരോ ആളുടെയും ജാതിയും മതവും നോക്കി അവർ മാത്രമേ ഞങ്ങളുടെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാകാൻ പാടുള്ളൂ എന്ന് പാർട്ടി പ്രവർത്തകർ തന്നെ ബലം പിടിക്കുന്നു. അങ്ങനെ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇത് തിരഞ്ഞെടുപ്പ് പാർട്ടിയുടെ സാധ്യതകളെ എങ്ങനെ ബാധിക്കും? ഇപ്പോൾ ഭരണ തുടർച്ചയാണ് അവകാശപ്പെടുന്നത്, പക്ഷേ അങ്ങനെ ഭരണ തുടർച്ച വേണ്ട എന്ന് നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുകയാണോ പിണറായി വിജയൻ? ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ, സ്വാഭാവികമായും അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ? നമുക്കിപ്പം കാരണം ഈ പറഞ്ഞ സ്ഥാനാർത്ഥി നിർണയത്തിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു അപ്രമാദിത്വം അതിൽ തെളിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് പല കച്ചവടങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഓരോരോ വാർത്തകൾ മറ്റു വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ സി പി എം നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ, ആ സ്ഥാനാർത്ഥികളെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പം കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ പ്രചരണം ആരംഭിച്ചത് അതൊരു ക്ഷേത്രത്തിന്റെ അടുത്ത് നിന്ന് ആരംഭിച്ചിട്ട് ശബരിമല വിഷയത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ സമസ്താപരാധങ്ങളും പൊറുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ്. ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് ശബരിമല വിധി നടപ്പാക്കുമെന്ന് പറഞ്ഞ് സി പി എം നടത്തിയിട്ടുള്ള ആ അഴിഞ്ഞാട്ടങ്ങൾ, അതുപോലെ തന്നെ വയലൻസ്, ശബരിമലയിൽ ശാന്തരായി പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്ന ആളുകളുടെ മുകളിൽ ലോ ആൻഡ് ഓർഡർ ഒന്നും നോക്കാതെ പോലീസുകാരെ കൊണ്ട് മേയിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു രീതിയാണ് ഇവിടെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എടുത്തിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അതിനെതിരെയുള്ള ഒരു പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം. കാരണം ഇടതോ വലതോ എന്ന് ചോദിക്കുമ്പോൾ ശരിയായ വലതേത് എന്നുള്ളൊരു ഉത്തരവും കൂടി നമുക്ക് അവിടെ വേണമല്ലോ. ശരിയായ വലതിനെ തിരഞ്ഞെടുക്കുന്ന, റൈറ്റ്ഫുൾ റൈറ്റിനെ തിരഞ്ഞെടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും ഇത്. ആ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വികസനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ഭരണമാണ് കേന്ദ്രത്തിൽ നടക്കുന്നത്. അതിനനുഗുണമായിട്ടാണ് നമ്മളിപ്പം വിജയയാത്രയുടെ ഭാഗമായിട്ട് കേരളത്തിൽ അങ്ങോളം മുങ്ങോളം പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗത്വം എടുത്ത് ഇവിടുത്തെ വികസനം ഇവിടെ മുഖ്യമാണ്, കേരളത്തിൽ വികസനം കൊണ്ടുവരണമെങ്കിൽ ഈ രണ്ട് മുന്നണികളും മാറണം എന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ശ്രീ ഇ ശ്രീധരനെ പോലെയുള്ള, ശ്രീ ജേക്കബ് തോമസിനെ പോലെയുള്ള, ചിദംബരേഷ് അതുപോലെ തന്നെ ശ്രീ പി എൻ രവീന്ദ്രൻ എന്ന് തുടങ്ങിയിട്ടുള്ള ജഡ്ജിമാരെ പോലെയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു ചിന്താഗതി ഉണ്ട് എന്നുള്ളതും ഇപ്പോൾ നടക്കുന്ന ഈ പേക്കൂത്തുകൾ, ആ പേക്കൂത്തുകളെ കൃത്യമായിട്ട് വിലയിരുത്താൻ കേരളത്തിലെ ജനങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടാകുമെന്നും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. മുസ്തഫ, ഒരു പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്നത് അണികളാണ്. ആ അണികളിലെ വലിയൊരു വിഭാഗം പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിക്കുമ്പോൾ അവരുടെ വികാരം മാനിക്കുന്നതിന് പകരം മുഖം തിരിക്കുന്നത് ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടിക്ക് ആശാസ്യമാണോ? ഹലോ, അഡ്വക്കേറ്റ് വി പി പി മുസ്തഫ, താങ്കൾ ഒരു നിമിഷം യാത്ര നിർത്തുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാകുമായിരുന്നു. കേൾക്കാമല്ലോ, കേൾക്കാം. എന്റെ ചോദ്യം താങ്കൾ കേട്ടോ? ആ കേട്ടു കേട്ടു. മറുപടി, ഒരു ഒരു തരത്തിലുമുള്ള ആശങ്കക്ക് വകയില്ല. സി പി ഐ എം എന്ന് പറയുന്നത് ബി ജെ പിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള വലതുപക്ഷ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ്. മേലെ നിന്ന് താഴോട്ടും താഴെ നിന്ന് മേലോട്ടുമുള്ള കൃത്യമായ ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് സി പി ഐ എമ്മിൽ അതിന്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. അതല്ലാതെ മേലെയുള്ള കുറെ നേതാക്കൾ ഇരുന്നിട്ട് ഇവിടെ ബഹുമാന്യയായ അതിഥി സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതല്ല. അതൊക്കെ നമ്മളിപ്പോ ജനങ്ങൾ പ്രേക്ഷക ജനം ടി വിയുടെ പ്രേക്ഷകർ തന്നെ കണ്ടുകൊണ്ടിരിക്കല്ലേ. ഇപ്പോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയം, അതിന്റെ താഴെ തട്ടിലൊന്നും ചർച്ചയില്ല, അതിന്റെ മണ്ഡലം കമ്മിറ്റികളിൽ ചർച്ചയില്ല, അതിന്റെ മറ്റേതെങ്കിലും സാധാരണ പ്രവർത്തകരോട് അഭിപ്രായം ആരായുന്നില്ല. മറിച്ച് സംസ്ഥാന തലത്തിൽ അതിന്റെ സ്ക്രീനിങ് കമ്മിറ്റി, കോർ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും ഇവിടെയും യോഗങ്ങൾ ചേരുന്നു, എന്നിട്ട് അത് ഡൽഹിയിലേക്ക് അയച്ചു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസിന്റെ നാടകങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കുറെ ദിവസങ്ങളായിട്ട് ഡൽഹിയിൽ തമ്പടിച്ചിട്ട് ഹൈക്കമാൻഡ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ താഴെ
മണ്ഡലത്തിലെ വികാരങ്ങളോ അവിടെയുള്ള എന്തെങ്കിലും പിന്നെ അഭിപ്രായങ്ങൾ ആരായിരുന്നോ ഇല്ല എന്നാൽ സിപിഐഎമ്മിൽ വളരെ കൃത്യമായി അതിന്റെ മണ്ഡലം തലം വരെയുള്ള സഹാക്കളിൽ നിന്ന് അഭിപ്രായങ്ങൾ ആരാഞ്ഞ് കൃത്യമായ ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ പാർട്ടി നിശ്ചയിച്ച മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സ്ഥാനാർത്ഥികളെ തയ്യാറാക്കി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിച്ച സ്ഥാനാർത്ഥികൾക്കെതിരെ എവിടെയും നിങ്ങൾ പറയുന്ന പോലെ ജാതിയോ മീറ്റിംഗോ ഉണ്ടായില്ല എന്നാൽ അതിനു മുമ്പേ പേരുകൾ പലവട്ടം ചർച്ച ചെയ്യുന്ന സമയത്ത് പല തലങ്ങളിലായി പല പേരുകൾ ചർച്ച ചെയ്യുന്ന സമയത്ത് മൂന്നോ നാലോ മണ്ഡലങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോ ഇല്ലാതായിരിക്കുകയാണ് പിന്നെ ഉണ്ടായത് കുറ്റിയാടി മാത്രമാണ് അത് സ്ഥാനാർത്ഥിയെ കുറിച്ചിട്ടല്ല ആ സീറ്റ് ഒരു ഘടകകക്ഷിക്ക് നൽകുന്നതിനെതിരെയുള്ള ചില പ്രതികരണങ്ങൾ പക്ഷേ ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർ പോലും പറഞ്ഞല്ലോ ഞങ്ങൾ സിപിഐഎമ്മിന് പോറലേൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു തുടർ ഭരണത്തിനുള്ള സാധ്യത ഇല്ലാതാക്കുന്ന ഒന്നും ഉണ്ടാകില്ല ഞങ്ങൾ ഇപ്പൊ അറിഞ്ഞ ഒരു തീരുമാനത്തെ കുറിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു എന്നുള്ളതാണ് അപ്പൊ അത്രമേൽ കൃത്യമായി ഇടതുപക്ഷത്തിന്റെ ഒരു തുടർ ഭരണത്തിനുള്ള സാധ്യതകൾ ഉറപ്പുവരുത്തിക്കൊണ്ട് ഏറ്റവും ശരിയായ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാണ് മുന്നോട്ട് വെച്ചത് ശ്രീ മുസഫ താങ്കൾ പറഞ്ഞു താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ടാണ് അതായത് താഴെത്തട്ടിൽ നിന്ന് തന്നെ ആ പ്രോസസ് ആരംഭിക്കുകയാണ് ബി ജെ പിയിൽ ഒന്നും അങ്ങനെയില്ല കോൺഗ്രസിലും ഇല്ല ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു ബി ജെ പിയിലാവട്ടെ ഈ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കുന്നു എന്നൊക്കെയാണ് താങ്കൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം മാനിക്കുകയാണെങ്കിൽ വി പി പി മുസഫ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാവണ്ടേ താങ്കളുടെ പേരല്ലേ ആദ്യം നിർദ്ദേശിച്ചത് ഇപ്പൊ അതിനുശേഷം നമ്മുടെ ശങ്കർ റേ ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചു ഇതൊക്കെ തള്ളിക്കൊണ്ടല്ലേ അഡ്വക്കേറ്റ് വി വി രമേശനെ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് കാഞ്ഞങ്ങാട്ടുകാരനായ രമേശന് മഞ്ചേശ്വരത്ത് എന്ത് കാര്യം പാർട്ടി പ്രവർത്തകർ ചോദിക്കുന്നത് അതല്ലേ അഡ്വക്കേറ്റ് വി പി പി മുസഫയ്ക്കും അതറിയാം നന്നായി കോഴിക്കോട് ഉള്ളേരിയിലുള്ള കെ സുരേന്ദ്രന് മഞ്ചേശ്വരത്ത് എന്ത് കാര്യം പിന്നെ അതുപോലെ തൃക്കരിപ്പൂര് മണ്ഡലക്കാരനായ എം സി കമറുദ്ദീന് മഞ്ചേശ്വരത്ത് എന്ത് കാര്യം എന്നൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരില്ലേ കെ ജി മാരാർ അവിടെ മത്സരിച്ച ഒരാളാണ് മഞ്ചേശ്വരത്ത് എന്ത് കാര്യം എന്ന് ചോദിക്കേണ്ടി വരില്ലേ ഇന്നേ വരെ ബി ജെ പിക്ക് വേണ്ടിയിട്ട് മഞ്ചേശ്വരം മണ്ഡലത്തിലുള്ള ഒരാളും ഇന്നേ വരെ സ്ഥാനാർത്ഥിയായിട്ടില്ല ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ബി ജെ പി കുറച്ചു കാലമായി രണ്ടാം സ്ഥാനത്തെത്തുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇന്നേ വരെ ആ മഞ്ചേശ്വരം മണ്ഡലംകാരനായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഏറ്റവും ഒടുവിൽ മത്സരിച്ച സ്ഥാനാർത്ഥി രവീശ തന്ത്രി പോലും കാസർഗോഡ് മണ്ഡലംകാരനാണ് അദ്ദേഹം മഞ്ചേശ്വരം മണ്ഡലംകാരനല്ല എന്നാൽ സി പി ഐ എമ്മിന് വേണ്ടി ശ്രാവ് എം രാമണ്ണറൈ ശ്രാവ് ബി എം രാമയ്യ ഷെട്ടി ഏറ്റവും ഒടുവിൽ മത്സരിച്ച ശ്രാവ് എം ശങ്കർ റൈ മാസ്റ്റർ ഡോക്ടർ സുബ്ബറാവു ഇവരെല്ലാം ആ മഞ്ചേശ്വരം മണ്ഡലംകാരായിരുന്നു എന്നാൽ ഇന്ന് വരെ മഞ്ചേശ്വരം മണ്ഡലം വാസികളെ പരീക്ഷിക്കാൻ അവരെ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിന് വേണ്ടിയും ഇന്നേ വരെ ആ മണ്ഡലത്തിൽ നിന്നൊരാരും മത്സരിച്ചിട്ടില്ല ഭാഷാ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടുന്ന തുളുവും കന്നഡയും ഈ ബഹുഭാഷാ സംസ്കാരങ്ങളുള്ള അത്യുത്തര കേരളത്തിലെ ആളുകളെ ഇതുവരെ അവിടെ പരിഗണിച്ചിട്ടുള്ളത് ഇടതുപക്ഷം മാത്രമാണ് അത് ഡോക്ടർ സുബ്ബറാവു അഡ്വക്കേറ്റ് രാമണ്ണറായി ബി എം രാമയ്യ ഷെട്ടി എം ശങ്കർ റൈ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നെ സി പി ഐ എമ്മിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലോ താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ചർച്ചകൾ നടക്കുമ്പോൾ ഓരോ മണ്ഡലത്തിലും പല സന്ദർഭങ്ങളിൽ പല പേരുകൾ ഉയർന്നു വരും ഒരു പേര് മാത്രമൊന്നുമല്ല അങ്ങനെ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിങ്ങനെ പുറത്തറിയുന്നതിന്റെ ഭാഗമായിട്ട് അല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന എപ്പോഴാണ് ഈ ചർച്ചകളെല്ലാം പൂർത്തീകരിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗീകാരം കൊടുത്ത് പ്രഖ്യാപിക്കുന്നതോടുകൂടിയാണ് അല്ല സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ സാധാരണ അച്ചടക്കമുള്ള ഒരു പാർട്ടി എന്നൊക്കെയാണല്ലോ അവകാശപ്പെടുന്നത് സി പി എം പ്രവർത്തകർ അത് അംഗീകരിക്കും അത് മാനിക്കും പക്ഷേ കുറ്റിയാടിയിൽ ഒഞ്ചിയം ആവർത്തിക്കുകയാണോ എന്നൊരു സംശയം ബാക്കിയാവുന്നു ഞാൻ പറഞ്ഞല്ലോ കുറ്റിയാടിയിൽ സ്ഥാനാർത്ഥിയെ കുറിച്ചിട്ട് തർക്കമില്ലല്ലോ സ്ഥാനാർത്ഥിയുടെ പേരിനെ കുറിച്ചോ സ്ഥാനാർത്ഥിയെ കുറിച്ചോ തർക്കമില്ല അവിടെ വടകര മണ്ഡലത്തിൽ ആകെയുള്ള മൂന്ന് സീറ്റുകൾ എടുക്കുമ്പോൾ മൂന്നും ഘടകകക്ഷികൾക്ക് പോകുന്നു വടകര പോലെ കുന്ന പഴയ പിന്നെ സി പി ഐ എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ സമര കർഷക പ്രക്ഷോഭ കേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ഇല്ലാത്തതിന്റെ വികാരം സാഹിബ് പ്രകടിപ്പിച്ചു പക്ഷേ അവിടെ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ പോയി ആ പ്രകടനത്തിന് ശേഷം അതിൽ പങ്കെടുത്തിയ ആളുകളോട് ചോദിച്ചപ്പോൾ അവരുടെ പ്രതികരണം ഇന്നലെ ജനം ടി വിയിൽ തന്നെയാണ് ഞാൻ കണ്ടത് എന്താ അവര് പറയുന്നത് ഞങ്ങൾ സി പി ഐ എം ആണ് ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്കോ മുന്നണിക്കോ പോറൽ വരുന്ന ഒരു പിന്നെ
തീരുമാനത്തിലേക്കും ഇപ്പോൾ ഞങ്ങൾ അറിഞ്ഞ ഒരു തീരുമാനത്തെക്കുറിച്ച് ഞങ്ങൾ ചില പ്രതിഷേധം അറിയിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതില്ല. നല്ല കെട്ടുറപ്പോടു കൂടി ഇന്നലെ വൈകുന്നേരം ഇന്നലെ രാവിലെ തന്നെ എ വിജയരാഘവൻ സി പി ഐ എം മത്സരിക്കുന്ന 83 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വന്നില്ലേ, എവിടെയെങ്കിലും ആ 83 സ്ഥാനാർത്ഥികൾക്കെതിരെ തിരിച്ചെത്താം അദ്ദേഹം ഫ്രീസ് ആയിരിക്കുകയാണ്. തിരിച്ചെത്താം, ഒരു ചെറിയ ഇടവേള. ഷുക്കൂർ, കോൺഗ്രസിൽ സ്ഥാനാർത്ഥി പട്ടിക എന്തുകൊണ്ട് വൈകുന്നു? അനിൽ, കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പട്ടിക വൈകാനുള്ള ചില കാരണങ്ങളുണ്ട്. അത് ഒരു ദീർഘമായി കോൺഗ്രസിൻ്റെ സ്ക്രീനിങ് കമ്മിറ്റി ഹൈക്കമാൻഡിൻ്റെ ഭാഗമായി അത് വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ പുറത്തിറക്കൂ. അത് ഇന്ന് പുറത്തിറക്കാൻ ഉദ്ദേശിച്ചിരുന്നു, അത് പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല. നാളേക്ക് അത് നിർബന്ധമായി പുറത്തു വരും എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു വ്യക്തതയുണ്ട്. അതിനാ ആ സ്ഥാനാർത്ഥി പട്ടികയിൽ അർഹമായ യുവാക്കളുടെ ഭാഗത്യം ഉണ്ടാകണം, വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ ഉണ്ടാകണം, വനിതാ പ്രവർത്തകരുടെ എണ്ണം കൂടുതലായിട്ടുണ്ടാകണം, അതുപോലെ തന്നെ പുതുമുഖങ്ങളും വലിയ വലിയ പോരാട്ടത്തിലേക്ക് പോകുന്ന പ്രദേശങ്ങളിൽ അതിന് യോജിച്ച സ്ഥാനാർത്ഥികളുണ്ടാകണം. അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പും അത് മുന്നൊരുക്കവും നടത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തീകരിക്കാൻ പോകുന്നത്. ഒരു സംശയം വേണ്ട. ഷുക്കൂർ, പ്രധാനപ്പെട്ട ആരോപണം സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം സി പി എമ്മിൽ ഞാൻ നേരത്തെ വി പി പി മുസ്തഫയോട് ചോദിച്ചതും അത് തന്നെയാണ്. അതായത് പുറത്തു നിന്ന് സ്ഥാനാർത്ഥികളെ ഇറക്കുമതി ചെയ്യുന്നു. ഇപ്പം ചാലക്കുടിയിലും അതുപോലെ ഇരിക്കൂറിലുമൊക്കെ പ്രതിഷേധം കണ്ടു, കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങി. സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുന്നതിനോട് ആർക്കും യോജിപ്പില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചില പ്രതികരണങ്ങൾ വന്നാൽ അത് ബോധ്യപ്പെടുത്തേണ്ട സംഗതികളായിട്ട് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തിൽ അതിന് അത്തരം കാര്യങ്ങൾ ഗൗരവമായിട്ടെടുത്ത് തന്നെയാണ് പോകുന്നത്. യോജിച്ച്, അതായത് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി, ആ പ്രദേശത്തിന് യോജിച്ച സ്ഥാനാർത്ഥി എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് ഉണ്ടാകുന്നത്. പിന്നെ കേരള സംസ്ഥാനത്ത് നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ തൊട്ടടുത്ത ഒരു ജില്ലയിൽ തന്നെ വേറെ പ്രദേശത്ത് കിടക്കുന്നയാൾ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ കെട്ടിയിറക്കലായി കാണേണ്ടതില്ല. അതല്ലാതെ മറ്റു ദൂരെ ദീർഘ സംസ്ഥാന നേതാവ് ആയിരിക്കുന്ന എന്താ തരത്തിൽ ജനകീയ അംഗീകാരം ലഭിക്കാത്ത ആളുകളെ മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് വിയോജിപ്പാണ് താഴെത്തട്ടിലും സ്വാഭാവികമായിട്ട് കോൺഗ്രസിലുള്ളത്. അതിനകത്ത് മറ്റൊരു തരത്തിലും അതിനെ കാണാൻ കഴിയില്ല. എന്തായാലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും, അത് അനുസരിച്ച് തന്നെ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങൾ കൂടി ചർച്ചയുടെ വിധേയമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സ്ക്രീനിങ് കമ്മിറ്റി മുമ്പാകെയും അതിനു മുമ്പ് കെ പി സി സിയുടെ സംവിധാനങ്ങളുടെ ഭാഗമായും ഹൈക്കമാൻഡിൻ്റെ മുമ്പാകെയുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് തന്നെ പരിഹരിച്ചു പോകും. അല്ല, പാർട്ടി വിട്ട പി സി ചാക്കോ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം ശ്രീ ഷുക്കൂർ, പാർട്ടി വിട്ട പി സി ചാക്കോ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം, അതായത് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല വീട്ടിലിരുന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കുന്നു, അതിന് ഹൈക്കമാൻഡിൽ നിന്ന് അംഗീകാരം വാങ്ങുന്നു എന്നുള്ളതാണ്. ഗ്രൂപ്പിസത്തിൻ്റെ അതിപ്രസരം, അതിൽ പ്രതിഷേധിച്ചാണ്, അതിലുള്ള അമർഷം കൊണ്ട് തന്നെയാണ് അദ്ദേഹം പാർട്ടി വിട്ടത്. അങ്ങനെയൊന്നും അതിനെയൊന്നും കണക്കാക്കാൻ കഴിയില്ല. പാർട്ടി വിടാൻ പോകുന്ന ഒരാൾ അതിന് ഏതെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാമോ അതെല്ലാം ഉന്നയിക്കും, സ്വാഭാവികമാണ്. അത്തരത്തിലെ അതിനെ കാണാൻ കഴിയും. ഞാനൊന്ന് പറയട്ടെ, ഈ പി സി ചാക്കോയും കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നല്ലോ. ഏത് ഘട്ടത്തിലാണ് ഭാഗമാകാതിരുന്നിട്ടുള്ളത്? ഏത് ഘട്ടത്തിലാണ്? അല്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞത് കരുണാകരന്റെയും ആന്റണിയുടെയും കാലത്തെ ഗ്രൂപ്പ് കളിയല്ല ഇപ്പോൾ, വളരെ തരംതാണ നിലവാരമില്ലാത്ത ഗ്രൂപ്പിസമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴത്തെ ഗ്രൂപ്പിസം തരംതാണ ഗ്രൂപ്പിസം എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു, പക്ഷെ അന്നൊക്കെ സ്റ്റാൻഡേർഡ് ഗ്രൂപ്പിസമായിരുന്നു. ഇപ്പോ നിലവാരം കുറഞ്ഞ ഗ്രൂപ്പിസം എന്നാണ് അദ്ദേഹം
ആക്ഷേപിച്ചത്? അതിനെ പറയേണ്ട അവസരവാദത്തിന്റെ മറ്റൊരു മുഖം എന്നേ പറയാനാവൂ. ചിക്കോയെ പോലുള്ളവർ അത്തരത്തിലൊന്നും പറയേണ്ട കാര്യമില്ല. കേരളത്തിലെ കോൺഗ്രസ്സുകാർ, യഥാർത്ഥത്തിലുള്ള കോൺഗ്രസ്സുകാർ, അവസരവാദത്തിന് അടിമപ്പെടാത്ത കോൺഗ്രസ്സുകാർ, അവർക്കറിയാം, ഒരു സംശയം വേണ്ട, ഇതെല്ലാം ബോധ്യപ്പെടും. പിന്നെ ചില സന്ദർഭങ്ങളിൽ പ്രതിഷേധിക്കേണ്ടവരും പ്രതികരിക്കേണ്ടവരും, അത് പാർട്ടിക്കകത്ത് നിന്ന് പ്രതിഷേധിക്കാൻ പ്രതികരിക്കുകയാണ് വേണ്ടത്. അതാണ് ജനാധിപത്യ സംഘടനയുടെ എന്താ ഒരു തിളക്കമാർന്ന പ്രവർത്തനത്തിന്റെ ഭാഗം. അതിനെവിടെ പരാതിപ്പെടും? നാഥനില്ലാത്ത കളരിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു അദ്ദേഹം. നാഥനില്ലാത്ത കളരിയാണ് കോൺഗ്രസ് എന്നൊന്നും പറഞ്ഞു പോകരുതേ. അങ്ങനെ പറയാൻ വേണ്ടി പറയുന്നത് മാത്രമായിട്ടേ കാണൂ. എൻ്റെ അനിലം വേറെ. കോൺഗ്രസ്സിന് അങ്ങനെ ഈ മണ്ണിൽ നിന്ന് അങ്ങനെ എടുത്തു കളയാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭാരതത്തിൻ്റെ ഒരു പൈതൃകമാണ്, ഒരു 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 അത്തരത്തിലുള്ള ഒന്നാണ്. കാലാകാലങ്ങളിൽ പലപ്പോഴും ക്ഷീണവും വലിയ വിജയവും മുന്നേറ്റവും ഒക്കെ ഉണ്ടെങ്കിലും പൂർണ്ണമായി ഇതിനെ അങ്ങ് കോൺഗ്രസിനെ അങ്ങ് ഇല്ലാതാക്കി കളയാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ ആഗ്രഹങ്ങൾ നടക്കില്ല ഈ മണ്ണിൽ എന്നുള്ളത് അതാണ് കോൺഗ്രസ്. ഇത് ആ പൈതൃകം വെച്ച് ക്ലച്ച് പിടിക്കുന്നില്ലല്ലോ പറയൂ. എവിടെയാണ് ക്ലച്ച് പിടിക്കാത്തത്? താൽക്കാലികമാണെന്നെല്ലാം. അഞ്ചോ ആറോ പത്തോ വർഷം കഴിഞ്ഞാൽ അതൊക്കെ അതിൻ്റെതായ ചിത്രങ്ങളിലേക്ക് വരുന്നു. കാണുന്നില്ലേ? പഞ്ചാബിലും കണ്ടല്ലോ. ഈ അടുത്ത ദിവസം ഏത് മുനിസിപ്പാലിറ്റിയിലാണ് ബി ജെ പിക്ക് അംഗങ്ങളും അവരുടെ ഇതൊക്കെ ഉള്ളത്? അവിടെയും കാണുന്നുണ്ടല്ലോ, മാറ്റം വരുന്നുണ്ടല്ലോ. രാജസ്ഥാനിലും ഈ അടുത്ത കാലത്ത് കാണുന്നല്ലോ തെരഞ്ഞെടുപ്പുകൾ പ്രാദേശികവും. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമല്ലേ? ജനാധിപത്യപരമായ പോരാട്ടം നടക്കുന്നത്. പിന്നെ ജനാധിപത്യം മാറ്റി സ്വേച്ഛാധിപത്യത്തിലേക്ക് പോയാൽ മറ്റൊരു രൂപത്തിൽ പ്രതികരിക്കപ്പെടും, ഒരു സംശയമില്ല.